ഹലോ ഗായ്സ്, ദുബായൻ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു മ്യാവ് മ്യാവ് എപ്പിസോഡ് കൂടെയാണിത്. ഏതായാലും അവസാനം വരെ എല്ലാവരും കാണണം, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ത്രില്ല് മനസ്സിലാവുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോ. അതെ ഗായ്സ്, ഇതൊരു മ്യാവ് മ്യാവ് എപ്പിസോഡെന്ന് പറയാൻ കാര്യം, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഐൽറുമാനിയ എന്നൊരു കാറ്റ് കഫേയിലേക്കാണ്. ദുബായിലെ ഐൽറുമാനിയ എന്ന് പറഞ്ഞ കാറ്റ് കഫേ. ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പൂച്ചകളുടെ ഇടയിലിരുന്നുണ്ട് ഭക്ഷണം കഴിക്കേ, ചായ കുടിക്കേ, ഡ്രിങ്ക്സ് കഴിക്കേ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏതായാലും സംഭവം വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്യാൻ തീരുമാനിച്ച്. ഈ കഫേയുടെ അകത്തുള്ള ആംബിയൻസില് ഒന്നൊന്നൊരു ആംബിയൻസ് ആണ് കേട്ടോ. കാറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല, ഗസ്റ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ്. കാരണം ഇവിടെ പൂച്ചകൾക്ക് ചാടാം, ഉറങ്ങാം, ഇരിക്കാം, നടക്കാം, അതിനെല്ലാത്തിനുള്ള ഓപ്ഷനുണ്ട്. മതലും മേലും അല്ലാണ്ട് കുറേ സ്റ്റാൻഡുകളും അല്ലാണ്ട് സീറ്റിങ്സും അവരുടെ കയറി കിടന്നുറങ്ങാൻ പറ്റിയ ഹോള് പോലെയൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ വന്നാൽ ഇവിടെ നിന്ന് കോഫി കുടിക്കാൻ മാത്രമല്ല, ഇവരോടൊപ്പം കളിക്കുകയും ചെയ്യാം. അതുകൂടാതെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ എല്ലാ പൂച്ചകളും എക്സ്പെൻസീവ് പൂച്ചകളൊന്നുമല്ല. ഇവിടുത്തെ വില്ലയിൽ വളർന്ന പൂച്ചയുമുണ്ട്, നമ്മുടെ ഇവിടുത്തെ സ്ട്രീറ്റിൽ വളർന്ന പൂച്ചയുമുണ്ട്. അങ്ങനെ പൂച്ചകളെയൊക്കെ കളിപ്പിച്ച് താഴെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ സ്റ്റാഫ് ചായകേട്ട് വന്നെനിക്ക്. ഒരു നാടൻ സുലൈമാനി ടേസ്റ്റായിരുന്നു, നല്ല സൂപ്പർ ചായ. അങ്ങനെ അതും കുടിച്ച് ഭാഗ്യത്തിന് പൂച്ച തട്ടിയിട്ടില്ല കേട്ടോ ഒന്നും. അങ്ങനെ അതൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ ചായ കുടിച്ചു. അപ്പോഴേക്കും ഒരു ഗസ്റ്റ് വന്നു അവിടെ. ആ വന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പയ്യനാണ് കേട്ടോ, ഒരു ഇന്ത്യക്കാരൻ പയ്യൻ. ചെക്കനെന്ന് പറഞ്ഞാൽ പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അവനിവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അവനപ്പം തന്നെ പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കണ്, വെള്ളം കൊടുക്കണ്, തലോടണ്, എടുക്കണ്, അങ്ങനെ പൂച്ചകൾക്കും അവനെ നല്ല കാര്യമാണ്. ഏതായാലും അവരുടെ കളിയെ കണ്ട് ഇങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും ഞാൻ പോകാൻ ടൈമായി.
അങ്ങനെ ഇവിടുത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ നിൽക്കൂ. ഓക്കെ, ബൈ.